നമസ്കാരം ഗായ്സ്. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഓട്ടോഡ്രോമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മഹീന്ദ്രയുടെ മരാസോ M8 എന്ന് പറഞ്ഞ മോഡലിൻ്റെ റിയൽ ലൈഫ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇറ്റാലിയൻ കാർ ഡിസൈനർ സ്റ്റുഡിയോ ആയ പിനിൻ ഫെരീന മഹീന്ദ്ര കോർ ചെയ്തതിന് ശേഷം അവരുടെ ഒരു സഹകരണത്തോടു കൂടി ഡിസൈൻ ചെയ്ത് ലോഞ്ച് ചെയ്തൊരു മോഡലാണ് മഹീന്ദ്ര മരാസോ എന്നുള്ളത്. മഹീന്ദ്ര X UV 500 എന്ന് പറയുന്ന ഒരു സക്സസ്ഫുള്ളായിട്ടുള്ളൊരു മോഡൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഇൻസ്പയർഡ് ആയത് ചീറ്റപ്പുലിയിൽ നിന്നാണ്. നമുക്ക് ഈ മരാസോ എന്ന് പറയുന്ന മോഡൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഇൻസ്പയർഡ് ആയിരിക്കുന്നത് ഷാർക്ക്, അതായത് നമ്മുടെ സ്രാവ്, ആ ഒരു ഇതിൽ നിന്നാണ് ഈ ഒരു മരാസോ എന്ന് പറയുന്ന ഒരു മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്പെയിൻ എന്ന രാജ്യത്തുള്ള ബാസ്ക് എന്നുള്ളൊരു ലാംഗ്വേജിൽ മരാസോ എന്ന വാക്കിനർത്ഥം ഷാർക്ക് അഥവാ സ്രാവ് എന്ന് തന്നെയാണ്. 2018 ഓഗസ്റ്റിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തൊരു മൾട്ടി പർപ്പസ് അഥവാ MPV വാഹനമാണ് മഹീന്ദ്ര മരാസോ. ഈ വണ്ടിയുടെ ഒരു എൻജിൻ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 1497 cc 121 bhp ആണ് ഈ വണ്ടിയുടെ എൻജിൻ ഔട്ട്പുട്ടും എൻജിൻ്റെ ക്യൂബിക് കപ്പാസിറ്റിയും വരുന്നത്. 6-speed മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ വണ്ടിയിൽ നിലവിലുള്ളത്. 2018 കേരളത്തിലുണ്ടായ മഹാവിപത്തായ വെള്ളപ്പൊക്കത്തിൽ ഒരുപാട് ജീവനുകളെല്ലാം രക്ഷിച്ച ജസീൽ വി എന്ന് പറഞ്ഞ ഒരു പ്രവർത്തകന് ഈ മരാസോ എന്നുള്ളൊരു മോഡൽ ഗിഫ്റ്റായിട്ട് നൽകിക്കൊണ്ട് ഈ റാം മോട്ടോഴ്സും അതുപോലെ തന്നെ ഈ ഒരു മോഡലും വാർത്തകളിലെല്ലാം നിറഞ്ഞു നിന്നൊരു ടൈമാണ്. നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്ന വണ്ടിയും 2018 ഓഗസ്റ്റ് മോഡൽ, അതായത് ഒരു ഫസ്റ്റ് ബാച്ച് മാനുഫാക്ചറിങ്ങിലുള്ള ഒരു വണ്ടിയാണ്. ഈ വണ്ടി ഏകദേശം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷവും 2 മാസവും ആയി. ഇപ്പോൾ ഈ വണ്ടി നമ്മളിപ്പോൾ ഒരു യാത്ര പോകുവാണ്. ഈ ഒരു വണ്ടിയിൽ മൂന്നാർ ആ ഒരു പ്രദേശത്തായിട്ട് നമ്മൾ യാത്ര പോവുകയാണ്. അപ്പോൾ ഈ വണ്ടിയിൽ നമുക്ക് തോന്നിയ ഒരു റിയൽ ലൈഫ് റിവ്യൂവും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. വണ്ടിയിൽ നമുക്ക് വന്ന ഫ്യുവലിൻ്റെ എക്സ്പെൻസ്, അതുപോലെ തന്നെ റൈഡിങ് കംഫർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യണത്. നമ്മളിൽ ഇന്ന് റിവ്യൂ ചെയ്യുന്ന വണ്ടി ഒരു 7-seater ആണ്. ഈ ഒരു വണ്ടി നമുക്ക് 8-seaterലും അതുപോലെ തന്നെ 7-seaterഉം ആ രണ്ട് സീറ്റ് ഓപ്ഷനിലും നമുക്ക് ലഭ്യമാണ് ഈ ഒരു വണ്ടി. M8 എന്ന് പറഞ്ഞൊരു മോഡൽ ടോപ്പ് എൻഡ് വേർഷനാണ്. ഫ്രണ്ട് സീറ്റിൽ നമുക്ക് 2x2 ബക്കറ്റ് സീറ്റാണ് വരുന്നത്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് നമുക്ക് ഫ്രണ്ട് സീറ്റും, അതുപോലെ തന്നെ നല്ല സെക്കൻഡ് സീറ്റായാലും നല്ല അത്യാവശ്യം നമുക്ക് സ്പേസും കാര്യങ്ങളുണ്ട്. നമുക്കിനി ഈ ഒരു സീറ്റ് മടക്കാനായിട്ട് 1 touch ആണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മടങ്ങിപ്പോവും. ഈ ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ ബാക്ക് പോർഷനിലേക്ക് കയറുന്നത്. പോർഷനിൽ നമ്മൾ ബാക്കിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള എർട്ടിക അതുപോലുള്ള വണ്ടികളൊക്കെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ ലെഗ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സെക്കൻഡ് റോ സീറ്റിലിരുന്നാലും ഈ ഒരു ഇത്രയും ലെഗ് സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഞാനിപ്പോൾ ഈ സെക്കൻഡ് റോ സീറ്റ് കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളും സെക്കൻഡ് റോ സീറ്റിലും അതുപോലെ തന്നെ തേർഡ് റോ സീറ്റിലും നമുക്കുണ്ട്. നല്ല പോഷായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിലെ സീറ്റാണെങ്കിലും നമുക്കൊരു 2 അല്ലെങ്കിൽ 3 പേർക്ക് ഇരിക്കാവുന്ന തരത്തിലുള്ള ബാക്ക് സീറ്റാണ്. ദീർഘ ദൂര യാത്രകളിലൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് സീറ്റ് ഡിസൈൻ. നമുക്ക് വണ്ടിയുടെ ബൂട്ട് സ്പേസ് വരുന്നത് 197 liters ആണ് വണ്ടിയുടെ ബൂട്ട് സ്പേസ് കാര്യങ്ങളും വരുന്നത്. ബാക്കിലുള്ള ഈ രണ്ട് സീറ്റും കാര്യങ്ങളും നമുക്ക് ഫോൾഡ് ചെയ്തിടാൻ പറ്റും. ഈ രണ്ട് സീറ്റും നമുക്ക് ഫോൾഡ് ചെയ്തിട്ടാൽ വീണ്ടും നമുക്ക് ലഗേജ് സ്റ്റോറേജ് കൂടും. അത്യാവശ്യം നല്ല രീതിയിൽ ലഗേജും കാര്യങ്ങളൊക്കെ കയറാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ രണ്ട് സീറ്റും ഫോൾഡ് ചെയ്ത് ഇടുന്നതിലൂടെ നമുക്ക് ബാക്ക് സ്പേസ് അത്രയും കിട്ടുന്നുണ്ട്. നമുക്ക് വണ്ടിയുടെ നമുക്ക് ജാക്കും അതുപോലെ തന്നെ ടൂൾ കിറ്റും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് ഡിക്കിയിൽ ഈ ഒരു ലെഫ്റ്റ് സൈഡ് പോർഷനിലായിട്ടാണ്.
ഒരേ വണ്ടി ഒരു പഞ്ചറോ കാര്യങ്ങളോ എവിടെയെങ്കിലും പോകുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ പറ്റുമ്പോഴാണ് നമ്മൾ ഈ ഒരു സംഭവം എവിടെയാണെന്നുള്ള ആക്ച്വലി അന്വേഷിക്കുന്നത്. ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് ജാക്കും ടൂൾ കിറ്റും നമുക്ക് വണ്ടിയിൽ വരുന്നത്. ടയർ അഴിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മളിങ്ങനെയുള്ള ടൂളും ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് കിടന്ന് ടെൻഷൻ അടിക്കുന്നത്. സാധാരണ ഹാച്ച് ബാക്കുകാരിലൊക്കെ ആ ഡിക്കിയിൽ ആ ഒരു ടയറിൻ്റെ അവിടെ ഇട്ടായിരിക്കും ജാക്കും അതുപോലെ തന്നെ ടൂൾസും ബാക്കിയുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇനി നമുക്ക് സ്പെയർ വീൽ അല്ലെങ്കിൽ സ്റ്റെപ്പിനിയുടെ പൊസിഷൻ, ഈ ഒരു ബാക്ക് ഡോർ ബീഡിങ്ങിൻ്റെ അവിടെ ഇട്ടാണ് ഈ ഒരു പൊസിഷൻ വരുന്നത്. നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ, ടൂൾ കിറ്റിലുള്ള സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം വീൽ സ്പെയർ ഇട്ട് കറക്കി കൊടുത്താൽ നമ്മുടെ ഈ സ്പെയർ വീല് നമുക്ക് താഴേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ഒരു ലോക്ക് കറക്റ്റായിട്ട് വീണിട്ടുണ്ടാന്നുള്ളത് എൻഷുർ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡിക്കിയിൽ വരുന്നത്. ഇതാണ് നമ്മുടെ ഒരു സ്പേസ് വരുന്നത് സ്റ്റെപ്പിനി ടയേഴ്സിൻ്റെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിക്കിയിലുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റിവേഴ്സ് ഇടുന്ന എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോബ് ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഫ്രണ്ട് ആ ടോപ്പിൽ ഫ്രണ്ടിലേക്കാണ് നമുക്ക് റിവേഴ്സ് പൊസിഷൻ വരുന്നത്. ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്യുക, എന്നിട്ട് അറ്റത്തേക്ക് നീക്കുക, റൈറ്റ് സൈഡ് അറ്റത്തേക്ക് ഇടുക, റിവേഴ്സ് ഓണായി. ഈ വണ്ടിയിൽ നമുക്ക് നോർമൽ മോഡിന് പുറകെ നമുക്ക് ഈക്കോ മോഡ് അല്ലെങ്കിൽ ഈക്കോ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു മോഡും കൂടി നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്കുണ്ട്. അപ്പം ആ ഒരു മോഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വണ്ടിയുടെ ടോട്ടൽ എൻജിൻ ഔട്ട്പുട്ട് പവർ എന്ന് പറഞ്ഞാൽ 121 PS ആണ് നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ 121 BHP ആണ് നമുക്ക് ഈ വണ്ടിയുടെ ടോട്ടൽ പവർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഈക്കോ മോഡ് അല്ലെങ്കിൽ ഈക്കോ ഡ്രൈവ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ടാൽ, ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ ഒരു ഡ്രൈവർ സൈഡിൽ ഈ ഒരു സ്വിച്ച് ഉണ്ട് ഈക്കോ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു മോഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഈ ഒരു മോഡ് പ്രസ് ചെയ്താൽ നമുക്ക് ഈ മീറ്റർ ക്ലസ്റ്ററിൽ ആ ഒരു മോഡ് ആക്ടിവേറ്റ് ആയി എന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ വരും. ഈ ഒരു മോഡിൽ നമുക്ക് എന്താണ് സംഭവിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് പവർ 121 നിന്ന് നമുക്കൊരു 100 BHP വരെയിട്ട് നമുക്ക് റിഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ റിഡ്യൂസ് ചെയ്യുന്ന മൂലം നമുക്ക് മൈലേജ് നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതാണ് ഈ ഒരു വണ്ടിയിൽ കണ്ട വേറെ എനിക്കൊരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നിയത്. കാരണം നമുക്ക് ഈ അത്യാവശ്യം ഈ റഷ് അതുപോലെ എല്ലാ ടൗൺ ഏരിയയിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു മോഡ് ആക്ടിവേറ്റ് ചെയ്തിട്ടാൽ നമുക്ക് മൈലേജിന്റെ കാര്യത്തിനകത്ത് നമുക്ക് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം നമുക്ക് ഈ സിറ്റി ഡ്രൈവിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വണ്ടിയുടെ ടോട്ടല് എന്താ പവർ വേണമെന്നുള്ളൊരു ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിരങ്ങി നീങ്ങലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 100 BHP തന്നെ നമുക്ക് ഇനഫാണ്. ഇനി നമുക്ക് നോർമൽ മോഡ് അല്ലെങ്കിൽ വണ്ടിയുടെ ഫുള്ള് ഔട്ട്പുട്ട് എൻജിൻ പവർ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡ് നമുക്ക് ഓഫ് ചെയ്യാം. ഒരു മോഡ് ഓഫ് ചെയ്യാനായിട്ട് വീണ്ടും ആ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഈക്കോ മോഡ് അല്ലെങ്കിൽ ഈക്കോ ഡ്രൈവ് ഓഫായെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വീണ്ടും ക്ലസ്റ്ററിൽ കാണിക്കും. ഈ ഒരു ടൈമിൽ നമുക്ക് വണ്ടിയിൽ ഫുള്ളായിട്ടുള്ള ആ ഒരു എൻജിൻ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ എൻജിൻ പവർ നമുക്ക് ഫുള്ളായിട്ട് തന്നെ നമുക്ക് വണ്ടിയിൽ കിട്ടും. മെയിനായിട്ട് ഹിൽ ഏരിയ, നമ്മളെ ഹൈ റേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വണ്ടിയുടെ എൻജിൻ പവർ നമുക്ക് ഫുള്ളായിട്ട് വേണ്ടി വരും. അപ്പോൾ ഒരവസരത്തിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നോർമൽ മോഡ് ആക്ടിവേറ്റ് ചെയ്താൽ ആ ഒരു പവറും കാര്യങ്ങളെല്ലാം നമുക്ക് ഒട്ടും ലാഗോ അല്ലെങ്കിൽ കുറവില്ലാണ്ട് തന്നെ നമുക്ക് കിട്ടും. മറ്റു വണ്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് എൻ്റെ AC വെൻറ്റും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു ഓപ്പറേഷൻസും കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. എൻ്റെ മോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെക്കൻഡ് റോ സീറ്റിലിരുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് രണ്ട് മോഡ്സാണ് ഉള്ളത്, ഡയറക്റ്റും അതുപോലെ തന്നെ ഡിഫ്യൂസും, രണ്ട് മോഡാണ് ഉള്ളത്. നമുക്ക് ഒരു റിയർ AC ഒരു സെപ്പറേറ്റ് സ്വിച്ച് നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. ഈ ഒരു സ്വിച്ച് റിയർ AC എന്ന് പറഞ്ഞ സ്വിച്ച് ഇട്ടാലാണ് നമുക്ക് ബാക്കിൽ ഒരു ഇത് വർക്ക് ചെയ്യുള്ളൂ. നമ്മൾക്ക് അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ 4 സ്പീഡ് ഉണ്ട് നമുക്ക് ഇവിടെ. അതുപോലെ തന്നെ രണ്ട് മോഡ്സ്, ഡയറക്റ്റ് മോഡും ഉണ്ട് അതുപോലെ തന്നെ ഡിഫ്യൂസ് മോഡും ഉണ്ട്. ഇതാകുമ്പോൾ കുറച്ച് സ്പ്രെഡായിട്ടാണ് നമുക്ക് കാറ്റ് വരുന്നത്. അത്
ഡയറക്റ്റ് മോഡാണെന്ന് തോന്നിയാൽ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടുന്ന രീതിയിലാണ് ഇൻ്റർനെറ്റ് ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. വളരെ എല്ലാ പാസഞ്ചേഴ്സിനും കറക്റ്റായിട്ട് എ സി കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പൊസിഷനും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. ബാക്ക് റോയിലിരിക്കുന്നവർക്ക് വരെ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു കൂളിങ്ങും കാര്യങ്ങളും നമുക്ക് കിട്ടും. ക്രാഷ് ടെസ്റ്റിലെ ഗ്ലോബൽ എൻ സി എ പിയുടെ വക 4-star റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് നമ്മുടെ മഹീന്ദ്ര മരാസോ. ഇപ്പൊ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാം. പേപ്പർ അതുപോലെ തന്നെ ഡോക്യുമെന്റ്സ് എല്ലാം വാലിഡ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. വണ്ടി നമ്മളിപ്പോ ട്രിപ്പ് ബി സെറ്റ് ചെയ്തിട്ടുണ്ട്. 0 km. ഏകദേശം നമുക്കൊരു 3/4 ടാങ്കോളം ഡീസൽ നമുക്ക് ഉണ്ട് വണ്ടിയിൽ. ഇനി എങ്ങനെയാണെന്നുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇനി ഡീസല് എത്ര ഫില്ല് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അതിന്റെ മൈലേജ് എത്രയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് അവസാനം നമുക്കൊരു കാൽക്കുലേഷൻ കിട്ടുള്ളൂ എത്രയാണെന്നുള്ളത്. കാരണം നമ്മള് 3-4 വട്ടവടയായിരിക്കും അല്ലെങ്കിൽ കോവിലൂർ വട്ടവടയായിരിക്കും മിക്കവാറും പോകുന്നത്. സ്ഥലം കൺഫേം ആയിട്ടില്ല, അത്ര പേര് ഉണ്ടാകുമെന്നുള്ളതും കൺഫേം ആയിട്ടില്ല. അപ്പൊ നമ്മളൊന്ന് പോയി നോക്കാം. കോവിഡും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഇങ്ങനെ പോയിട്ടില്ല. അപ്പൊ നമ്മളൊരു യാത്ര ഒന്ന് പോയി നോക്കാം എങ്ങനെയായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പൊ അതിനു പോകുമ്പോൾ വണ്ടിയുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം വാലിഡ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് തന്നെ RC ബുക്ക് നമുക്ക് ഒറിജിനൽ RC ബുക്ക് ഉണ്ട് നമ്മളുടെ കയ്യിൽ. ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ RC, ഒന്നല്ലെങ്കിൽ ഒറിജിനൽ RC, അല്ലെങ്കിൽ RC തന്നെ RC അറ്റസ്റ്റഡ് കോപ്പി, ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിച്ച അറ്റസ്റ്റഡ് കോപ്പി. എനിക്ക് തോന്നണം അങ്ങനെ ചെയ്യുന്നതിന് എന്തോ 6 months എന്തോ വാലിഡിറ്റി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റായിട്ട് അറിയില്ല അതിനെപ്പറ്റി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ടറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യണം. അങ്ങനെയുള്ളതിനൊക്കെയാണ് ലീഗലായിട്ടൊരു വാലിഡ് പ്രൂഫ് എന്ന് പറയാൻ പറ്റുള്ളൂ. സാധാരണ നമ്മളൊരു കോപ്പി എടുത്തു വെച്ചാൽ അത് വാലിഡ് ആവില്ല. വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് എനിക്ക് തോന്നണം അതിനും പിഴ ചുമത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഒറിജിനലി വേണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ റൂള്. ഇനി നമുക്ക് അടുത്ത ഇൻഷുറൻസ്, നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ടാന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻഷുറൻസ് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ട്. 21/10/2021 വരെ നമുക്ക് വാലിഡിറ്റി ഉണ്ട്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് നമ്മൾക്ക്. പേപ്പർ അത് രണ്ടും ഓക്കെ. ഇനി നമുക്ക് അടുത്തായിട്ട് മെയിൻ ആയിട്ട് വരുന്നൊരു പേപ്പർ എന്ന് വെച്ചാൽ അതാണ് എപ്പോഴും ഫൈൻ കിട്ടാൻ സാധ്യത ഉള്ള ഒരു പേപ്പർ. നമുക്കത് ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യാം. അടുത്ത മെയിൻ പേപ്പറാണ് പൊല്യൂഷൻ PUC. ഈ പേപ്പറാണ് നമുക്ക് എപ്പോഴും ഫൈൻ വാങ്ങിച്ചു തരുന്നത്. പ്രത്യേകിച്ച് ഈ തമിഴ്നാട് അല്ലെങ്കിൽ ഈ കർണാടക ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവർ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യുന്നത് പൊല്യൂഷന്റെ പേപ്പർ ആയിരിക്കുള്ളൂ. കാരണം ഒരുമിക്ക വണ്ടിയിലും ഈ ഒരു പേപ്പർ മാത്രം അങ്ങനെ അപ്ഡേറ്റ് ആയിട്ടിരിക്കാറില്ല. ഇതിപ്പോ നമ്മളുടെ ഈ ഒരു പൊല്യൂഷന്റെ സർട്ടിഫിക്കറ്റ് നിലവിൽ എക്സ്പയർഡ് ആയതാണ്. 5 December 2020 എക്സ്പയർഡ് ആയതാണ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഡേറ്റ് വരുന്നത് 26 December 2020. അപ്പൊ നമുക്കിത് ഓൾറെഡി എക്സ്പയർഡ് ആയതാണ്. അപ്പൊ നമുക്കിത് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് പുതിയൊരു PUC എടുക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെക്കിങ് കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേപ്പറിന്റെ പേരിൽ നമുക്ക് ഫൈൻ കിട്ടും. ആ പോകുന്നതിന് മുമ്പ് നമുക്ക് അതൊന്ന് എടുത്തിട്ട് പോകാം. പുതിയ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് എടുത്തിട്ട് പോകാം. ഇപ്പൊ നമ്മൾ പുതിയ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട്. 1 year വാലിഡിറ്റി ഉള്ളതാണ്. 110 രൂപയാണ് നമുക്ക് ഇതിന് ചാർജ് വന്നത്. 25 December 2021 വരെ നമുക്ക് വാലിഡിറ്റി ഉണ്ട്. ഈ ഒരു 1 year വാലിഡിറ്റി വരണ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ BS4, അതായത് നമ്മുടെ RC ബുക്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട BS4 എന്നുള്ളത്, BS4 അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഉള്ള വണ്ടിയാണെങ്കിൽ നമുക്ക് 1 year വാലിഡിറ്റി ഉള്ള പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. അതിന് മുന്നേ ഉള്ള BS3, BS2 അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ 6 months വാലിഡിറ്റി ഉള്ള വണ്ടി തന്നെയാണ് കിട്ടുന്നത്, സർട്ടിഫിക്കറ്റ് തന്നെയാണ് കിട്ടുന്നത്. BS4 മുതൽ BS6 ആ വണ്ടികൾക്കെല്ലാം 1 year വാലിഡിറ്റി ഉള്ള പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. 30,700 ആണ് നമ്മുടെ സ്റ്റാർട്ടിങ് കിലോമീറ്റേഴ്സ് വരുന്നത്.
45 liters ആണ് നമുക്ക് ഈ വണ്ടിയുടെ ഫ്യൂൽ കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ മുക്കാൽ ടാങ്ക് എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു 30 litersോളം ഫ്യൂൽ ഉണ്ട് നമുക്ക് വണ്ടിയിൽ. 3 പേരാണ് നമ്മൾ പോകുന്നത്, 3 പേരെ വെച്ചിട്ടാണ് നമ്മൾ യാത്ര പോകുന്നത്, ഹൈ റേഞ്ച് പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ടോട്ടൽ കിലോമീറ്ററും ഫ്യൂൽ എഫിഷ്യൻസിയും കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പം നമുക്ക് യാത്ര തുടരാം. ഓർക്കുക, കോവിഡ് പ്രോട്ടോക്കോളും കാര്യങ്ങളും എല്ലാം പാലിച്ചിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാനായിട്ട്. നമ്മൾ പോകുന്ന റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആലുവയ്ക്ക് ശേഷം പെരുമ്പാവൂർ, കോതമംഗലം, നേര്യമംഗലം, അടിമാലി, അടിമാലിക്ക് ശേഷം നമ്മൾ മൂന്നാർ, മാട്ടുപ്പെട്ടി, പാമ്പാടുംചോല വഴി നേരെ വട്ടവട. ഇതാണ് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻ. ഏകദേശം നമ്മളൊരു 12:00 ടൈം എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. വരാപ്പുഴയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ആലുവ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർത്താണ്ഡവർമ്മ പുതിയ പാലം വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരാണ്. അപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ശേഷം നമ്മൾ പെരുമ്പാവൂർ ടൗൺ എത്തിയിട്ടുണ്ട്. നല്ല റഷാണ് പെരുമ്പാവൂർ ടൗൺ, അതുകൊണ്ട് നമ്മൾ നേരെ സിഗ്നൽ എടുക്കാണ്ട് ഷോർട്ട് കട്ട് വഴി നമ്മൾ നേരെ ക്രോസ് ചെയ്ത് കോതമംഗലത്തേക്ക് പോവുകയാണ്. പെരുമ്പാവൂർ ടൗണിൽ നമ്മൾ സ്റ്റാച്യു ജംഗ്ഷൻ്റെ അവിടെ നിന്ന് നേരെ നമ്മൾ ലെഫ്റ്റ് എടുത്ത് നേരെ MC റോഡ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. കാരണം നല്ല റഷുണ്ട് നമുക്ക് പെരുമ്പാവൂർ ടൗണിൽ, അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട്. ഇപ്പം നേരെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു 10-15 മിനിറ്റ് നമുക്ക് അവിടെ ടൈം പോകും. അപ്പോൾ അത് കാരണം നമ്മൾ ഈ ഒരു ഷോർട്ട് കട്ട് കയറി പോകാൻ നമുക്ക് സിഗ്നലും ഒഴിവായി കിട്ടും. അപ്പോൾ അത് കാരണം നമ്മൾ ഈ ഒരു ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ പോകണേണ്. ഏകദേശം നമ്മളൊരു 1.5 കൂടി നമ്മൾ കോതമംഗലം ബൈപ്പാസിലെത്തി. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്കൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം നമുക്ക് യാത്ര തുടരാം. അപ്പം നമ്മൾ ഇത്രയും നേരം വന്ന കിലോമീറ്ററും അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസി ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിക്കാനായിട്ട് എടുത്ത ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 32.7 ആണ്. 1 മണിക്കൂറും 14 മിനിറ്റുമായി നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അവറേജ് സ്പീഡ് 32.7 km/h. നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി ഇത്രയും നേരം നമുക്ക് വന്നിരിക്കുന്നത് 15.3 ആണ്. 470 km ഓടാനുള്ളൊരു ഫ്യൂവൽ നമുക്ക് വണ്ടിയിലുണ്ട്. ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് 15.3 km/l ആണ്. നമുക്ക് ഇത്രയും 1.5 മണിക്കൂർ ഓടിയതിൻ്റെ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് കാണിക്കുന്നത് വണ്ടിയിൽ. ഇനി വണ്ടി നമുക്ക് 57 km/h 100 m/h നമ്മൾ കവർ ചെയ്തിരിക്കുന്നത് 1.5 മണിക്കൂർ കൊണ്ട്. ഇനിയും നമുക്ക് അധികം ദൂരം പോകാനുണ്ട്. അപ്പം നമുക്ക് വീണ്ടും യാത്ര തുടരാം. ഇനി നമുക്ക് അടുത്ത ലക്ഷ്യം നമുക്ക് നേര്യമംഗലം അതുപോലെ തന്നെ അടിമാലിയാണ്. അപ്പം നമുക്ക് യാത്ര തുടരാം. അപ്പം അങ്ങനെ നമ്മൾ നേര്യമംഗലം ആയി. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് ഒരു കാര്യം കൂടി എല്ലാവരോടും പറയാനുണ്ട്. ഇപ്പോൾ മൂന്നാർ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ യാത്ര പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫ്യൂവൽ അത്യാവശ്യം നമ്മൾ വണ്ടിയിൽ റീഫില്ല് ചെയ്തിട്ട് പോവുക. കാരണം മൂന്നാർ നല്ല റഷാണ്. ആകെ 2 പെട്രോൾ ബങ്കോ കാര്യങ്ങളോ എന്തോ ഉള്ളു മൂന്നാറിൽ. അത് രണ്ടും ഫുള്ളാണ്. പ്രത്യേകിച്ച് ബൈക്കും അതുപോലെയുള്ള കാറും എല്ലാം റീഫില്ല് ചെയ്യുന്ന കാരണം നീണ്ട രീതിയിലുള്ള ക്യൂവും കാര്യങ്ങളുമാണ് നമുക്ക് മൂന്നാറിൽ. അപ്പോൾ അതുകൊണ്ട് വണ്ടിയിൽ എപ്പോഴും അത്യാവശ്യത്തിനുള്ള, അതായത് പോയിട്ട് നമുക്ക് തിരിച്ച് ഒരു കോതമംഗലോ അല്ലെങ്കിൽ ഒരു രാത്രി ടൈമാണെങ്കിൽ ഈ ഒരു തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോതമംഗലോ അല്ലെങ്കിൽ നേര്യമംഗലോ അങ്ങനെയുള്ള സ്ഥലത്തോ കാര്യങ്ങളൊന്നും പെട്രോൾ ബങ്കുകൾ ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ പെരുമ്പാവൂർ ആ ഒരു ലൊക്കേഷനിൽ എവിടെയെങ്കിലും വരേണ്ടി വരും നമുക്ക് റീഫില്ല് ചെയ്യാനായിട്ട്. അപ്പം അത്രയും ദൂരമെങ്കിലും കവർ ചെയ്യാനുള്ള ഒരു ഫ്യുവൽ നമ്മളെപ്പോഴും വണ്ടിയിൽ കരുതിയിരിക്കണം. പരമാവധി നമ്മൾ ടാങ്ക് ഫുൾ ചെയ്തിട്ട് പോവുക. ഹൈ റേഞ്ച് കയറുമ്പോൾ ടാങ്ക് നമ്മൾ അടിമാലിയിൽ നിന്നായാലും ടാങ്ക് ഫില്ല് ചെയ്തിട്ട് കയറി പോകാനായിട്ട് ശ്രമിക്കുക. അപ്പം നേര്യമംഗലം ടൗണായി നമ്മൾ ഒരു ഇടുക്കി എറണാകുളം ബോർഡറിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടൗണാണ് നമുക്ക് ഈ പറഞ്ഞ നേര്യമംഗലം എന്നുള്ളത്. ഇപ്പം നേര്യമംഗലം ടൗണിൽ കൂടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫ്യൂൽ പമ്പ് ഉണ്ട്. വൈകുന്നേരം എത്ര മണിവരെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഫ്യൂല് പുറപ്പെട്ട് ഫില്ല് ചെയ്തിട്ട് വേണം യാത്ര പുറപ്പെടാൻ എന്നുള്ളത്. കാരണം നമ്മളും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്യൂല് കുറവായതുകൊണ്ട് അവിടെ ചെന്ന് എല്ലാ പെട്രോൾ ബങ്കിലും നോക്കിയപ്പോഴും നല്ല റഷായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നേര്യമംഗലം പാലം എത്താറായി. 2018 ആ ഒരു പ്രളയ ടൈമിൽ പോലും യാതൊരു കുലുക്കോ കാര്യങ്ങളോ ഒരു അപകടമോ സംഭവിക്കാത്തൊരു പാലമാണിത്.
ഈ ഒരു പാലത്തിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം പറയാതിരിക്കുക വയ്യ. നമ്മുടെ പാലാരിവട്ടം പാലം പണിതവരെയൊക്കെ ഈ ഒരു പാലം കൊണ്ടുവന്ന് കാണിക്കണവരിൽ നിന്ന് എന്താണ് അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ഇടുക്കിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇടുക്കിയിലൂടെയാണ് നമ്മളുടെ യാത്ര. എനിക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു മൂന്നാർ സൈഡിലേക്ക് നമ്മളൊരു യാത്ര വരുന്നത്. എനിക്ക് തോന്നുന്ന ഒരു ഏകദേശം ഒരു ഒന്നര കൊല്ലത്തോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, ഒന്നര രണ്ട് കൊല്ലം ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് മൂന്നാർ ഈ ഒരു സൈഡിലോട്ട് ഒരു യാത്ര വന്നത്. നമ്മളുടെ അവിടെ നിന്നൊരു 100-120 കിലോമീറ്റർ അടുത്തുള്ളൂ മൂന്നാർ. പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ വരവ് കുറവാണ് സത്യം പറഞ്ഞാൽ. മൂന്നാർക്കുള്ള റോഡുകളെല്ലാം നേരത്തെ നിന്നും വീതി കൂട്ടിയിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ. നേരത്തെ എന്ന് വെച്ചാൽ വളരെ വീതി കുറഞ്ഞ റോഡായിരുന്നു. ഇപ്പം നമുക്ക് റോഡിൻ്റെ രണ്ട് സൈഡും കോൺക്രീറ്റും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്ത് റോഡിൻ്റെ രണ്ട് സൈഡും നമുക്ക് നല്ല വീതി കൂട്ടിയിട്ടുണ്ട്. റൈറ്റ് സൈഡൊക്കെ ഉണ്ടല്ല, അത്യാവശ്യം നല്ല രീതിയിൽ വീതി കൂട്ടിയിട്ടുണ്ട്. അത് കാരണം വലിയൊരു ട്രാഫിക് റഷോ കാര്യങ്ങളൊന്നും ഇല്ല, അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ പോകാവുന്നൊരു റോഡായിട്ടുണ്ട് ഇപ്പോൾ മൂന്നാർ റോഡ്. കുറേ നാളായി ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഈ ഒരു ചെറിയ റോഡ് ഇടിഞ്ഞ റോഡായത് കാരണമാണ് ഈ ഒരു വഴി വരാനായിട്ട് മടിക്കുന്നത്. പക്ഷേ ഇപ്പോൾ റോഡെല്ലാം വലുതാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണിലേക്ക് എത്തി. അപ്പോൾ ഈ വട്ടവട അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മറയൂരി ആ ഏരിയയിലോട്ടൊക്കെ ടൂറ് പോകുന്ന ഒരു ഫാമിലിയായിട്ട് കുക്കൊക്കെ ചെയ്ത് അങ്ങനെ ആ ഒരു പ്ലാനോടെ പോകുന്നവർ ഈ മൂന്നാർ എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് തന്നെ പരമാവധി സാധനങ്ങൾ മേടിച്ചിട്ട് പോകുക. ആ ഒരു ഏരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുക്കിങ്ങിനുള്ള ഐറ്റംസൊക്കെ അങ്ങനെ കിട്ടിയെന്ന് വരില്ല. ടൈം വൈകുകയാണെന്നുണ്ടെങ്കിൽ കടകളെല്ലാം അടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് തന്നെ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക. മൂന്നാർ നല്ല തിരക്കുണ്ട് ഇപ്പോഴും. നല്ല രീതിയിൽ തന്നെ ഉള്ള ട്രാഫിക്കും കാര്യങ്ങളും നമുക്ക് വരുന്ന വഴിയിലെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളുടെ വരവും കാര്യങ്ങളെല്ലാം ലേറ്റായത്. നമുക്ക് അടിമാലിയിലായാലും ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലേറ്റായത്. അപ്പോൾ നമ്മളിനി മൂന്നാറിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മളിനി യാത്ര തുടരുന്നത്. ഉച്ചക്കും ഒന്നും കാര്യമായിട്ട് കഴിച്ചില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ മൂന്നാറിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ച് നമ്മൾ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടാണ് പോകുന്നത്. ഈ ഒരു പാലം ക്രോസ് ചെയ്ത് ലെഫ്റ്റ് സൈഡാണ് നമ്മൾക്ക് പോകേണ്ട റൂട്ട്. അതായത് നമ്മൾ മാട്ടുപ്പെട്ടി ആ ഒരു ഏരിയയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താണ് പോകേണ്ടത്. റൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകുന്നത് ദേവികുളം തേക്കടി ആ ഒരു റൂട്ടിലേക്ക് പോകാനുള്ളതാണ് റൈറ്റ് സൈഡ്. പാലം കയറുന്നതിന് മുന്നേ ലെഫ്റ്റാണ് നമുക്ക് മറയൂരെല്ലാം പോകേണ്ട റൂട്ട്. ഇതാണ് നമുക്ക് പെട്രോൾ ബങ്ക് വരുന്നത്. നല്ല റഷാണ് മൂന്നാർ, വളരെ നല്ല രീതിയിൽ തന്നെ റഷുണ്ട്. ഇപ്പോൾ പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, വഴിയരികിലും കാര്യങ്ങളിലൊക്കെ ഇതുപോലെ വണ്ടികളും കാര്യങ്ങളെല്ലാം പാർക്ക് ചെയ്തിട്ട് നല്ല റഷുണ്ട്. അതുപോലെ തന്നെ നല്ല ക്ലൈമറ്റുമാണ് ഇപ്പോഴും. 6 ഡിഗ്രി ഒക്കെ വരെയാണ് ഇപ്പോൾ ടെമ്പറേച്ചർ വരുന്നത് രാത്രിയാകുമ്പോൾ. ഇപ്പോൾ ഈ റോട്ടിലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, വലിയ ട്രാഫിക് കാര്യങ്ങളൊന്നും ഇല്ല നിലവിൽ ഇതുവരെ. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. മാട്ടുപ്പെട്ടി ഡാം എത്രയ്ക്ക് മുമ്പ് എങ്ങനെയാണ് അവസ്ഥയെന്നുള്ള അറിയില്ല. ഇപ്പം നമ്മൾ ഏകദേശം മാട്ടുപ്പെട്ടി ഡാം എത്താറായി. ഈ ഒരു ഏരിയ തൊട്ട് നമുക്ക് ബ്ലോക്കാണ്, നല്ല രീതിയിലുള്ളൊരു ബ്ലോക്കാണ്. നമ്മുടെ പുറകിലും നല്ല രീതിയിൽ തന്നെ ഒരു വാഹന നിരകളുണ്ട് പുറകിൽ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൈവറ്റ് ബസ്സുകാരൻ കൊണ്ടുപോയി അവിടെ ആ ഒരു സൈഡിൽ കൊണ്ടുവന്ന് ഒതുക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാം ആയിട്ടുണ്ട്. മാട്ടുപ്പെട്ടി ഡാം ക്രോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു തിരക്കാണ് ഈ കാണുന്നത്. ആ ഒരു നമ്മൾ ആ നേരത്തെ ഒരു ബ്ലോക്ക് കാണിച്ചുണ്ടല്ലോ, അവിടെ മുതലുള്ള ഒരു ബ്ലോക്കാണ് നമ്മൾക്കിത്. ഇപ്പം നമ്മൾ മാട്ടുപ്പെട്ടി റിസർവോയർ ആ ഡാം നമ്മൾ ക്രോസ് ചെയ്യുവാണ്. സഞ്ചാരികളെല്ലാം വരുന്നതുകൊണ്ട് നല്ലൊരു റഷാണ് ഇവിടെ നമുക്കുള്ളത്. നമ്മൾ ഈ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് നമ്മൾ എന്തായാലും നല്ല രീതിയിൽ ലേറ്റാകും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫുഡ് സപ്ലൈസും കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ വാങ്ങിച്ച് വെച്ചായിരുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവിടെ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു ഫുഡും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ, സെൽഫ് കുക്കാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബ്ലോക്കും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് ലേറ്റായിട്ടുണ്ടെങ്കിൽ ഫുഡും കാര്യങ്ങളൊന്നും നമുക്ക് മേടിക്കാൻ കിട്ടില്ല. നേരത്തെ അടയ്ക്കും അവിടെ കടകളെല്ലാം. ഒരു 7 മണി ആ ഒരു സമയത്തോടെ നമുക്ക് അവിടെ കടകളും കാര്യങ്ങളെല്ലാം അടയ്ക്കും. അപ്പോൾ അതുകൊണ്ട് പരമാവധി അമ്മ മൂന്നാറിൽ നിന്ന് തന്നെ എല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക.
ഏറ്റവും നല്ലത് നമ്മുടെ വീടിന്റെ ഒരു പരിസരത്തു നിന്നൊക്കെ തന്നെ മേടിച്ചിട്ട് പോകണം ഏറ്റവും നല്ലത്. മൂന്നാറാണ് എല്ലാ സാധനങ്ങളും, ഫ്യുവലായാലും അതുപോലെ തന്നെ ഫിഷ് ആയാലും ഒക്കെ കിട്ടാനായിട്ടുള്ളത് മൂന്നാറ് തന്നെയാണ് ഏറ്റവും അടുത്തൊരു സ്ഥലം. നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് പിന്നെ ഒരു 10-50 കിലോമീറ്റർ മൂന്നാർ വരെ തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഇതുപോലുള്ള തിരക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ യാത്ര തുടരുകയാണ്, നമ്മൾ അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. കോവിലൂര് വട്ടവടയാണ് നമ്മളിപ്പോൾ ഉള്ളത്. 9:23 നമുക്കിപ്പോഴുള്ള ടൈം. PM വരെ എം അടക്കണം, അത് നമുക്ക് നാളെ സെറ്റ് ചെയ്യാം. ഇപ്പോഴും നമുക്ക് 284 കിലോമീറ്റർ ഓടാനുള്ള ഒരു ഫ്യൂവല് നമുക്ക് വണ്ടിയിൽ ഉണ്ട്. നമ്മളുടെ ഫ്യൂവല് എക്കോണോമി എന്ന് പറയുന്നത് 13.2 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് നമുക്ക് ഫ്യൂവൽ എക്കോണോമി വരുന്നത്. അതുപോലെ തന്നെ 181 കിലോമീറ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ടോട്ടലി 10,871 കിലോമീറ്റർ ആയി നമ്മൾക്ക്. നമ്മൾ ആ ഒരു വരണ വഴിക്ക് മൂന്നാർ ഫുഡ് കഴിക്കാൻ നിർത്തിയത് കൊണ്ട് നമുക്കിനി അവിടെ നിന്ന് തൊട്ടേ ഉള്ള ഒരു ട്രിപ്പ് ഡീറ്റെയിൽസ് കാര്യങ്ങളെ കാണിക്കുകയുള്ളു. ഡ്രൈവ് ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ വണ്ടി ഇവിടെ വന്നിട്ട് ഓഫ് ചെയ്യുകയും ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് കറക്റ്റ് കാണിക്കാത്തത്. രാത്രി 12 മണി ആയപ്പോൾ നമ്മളൊന്ന് ടെമ്പറേച്ചർ ചെക്ക് ചെയ്തതാണ്. 10 ആ ഒരു ടൈമിലുള്ള ടെമ്പറേച്ചർ. ഫുഡെല്ലാം കഴിച്ച് കിടക്കുന്നതിന് മുന്നേ ഒന്ന് ടെമ്പറേച്ചർ നോക്കിയതാണ്. ഇപ്പോൾ 10 നമുക്ക് ഇന്നത്തെ ടെമ്പറേച്ചർ. തണുപ്പ് നമുക്ക് 10 ഡിഗ്രിയാണ് ഇന്നത്തെ ഇവിടുത്തെ ക്ലൈമറ്റ്. അപ്പം ഇതാണ് നമ്മുടെ റിസോർട്ടിൽ നിന്ന് രാവിലെ ഉള്ള വ്യൂ. വട്ടവട ഗ്രാമമാണ് ആ താഴെ കാണുന്നത്. നമുക്ക് വൈകുന്നേരം രാത്രി ഏകദേശം 8 ടെമ്പറേച്ചർ ആയെന്ന് പറയുന്നുണ്ട്. കറക്റ്റായിട്ട് നോക്കാൻ പറ്റിയില്ല, 10 ആയപ്പോഴേക്കും കിടന്നുറങ്ങി, നല്ല തണുപ്പായിരുന്നു. അപ്പോൾ 8 നമുക്ക് ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലെത്തി. നമ്മുടെ ഡ്രൈവ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ 8 മിനിറ്റുമാണ്. അതുപോലെ തന്നെ ആവറേജ് സ്പീഡ് 53.2 കിലോമീറ്റർ പെർ അവർ. ഈ 2 മണിക്കൂർ 8 മിനിറ്റ് എന്നുള്ളത് നമ്മൾ അടിമാലി എത്തണേക്കു മുമ്പ് തന്നെ വണ്ടി ഓഫ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അവിടെ നിന്നുള്ളൊരു റീഡിങ് ആയിരിക്കുള്ളൂ കാണിക്കുക. നമ്മൾ അവിടെ നിന്നുള്ളൊരു ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് വരുന്നത് 14.4 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി വരുന്നത്. അതുപോലെ തന്നെ ആലുവയിൽ വെച്ചിട്ട് നമ്മളൊരു 1,000 രൂപ ഡീസൽ അടിച്ചായിരുന്നു. ഒരു 180 കിലോമീറ്ററോളം 120 കിലോമീറ്ററോളം ഓടാനുള്ള ഫ്യൂവൽ നമുക്ക് ബാക്കിയുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ടോട്ടൽ ഒരു 312 കിലോമീറ്റർ ഓടാനുള്ള ഒരു ഫ്യൂവലും കൂടി ഉണ്ട്. 14.4 നമുക്ക് മൈലേജ് കിട്ടിയിരുന്നത്. നമുക്ക് എത്ര കിലോമീറ്റർ നമുക്ക് 31.062 കിലോമീറ്റർ ആണ് നമുക്ക് ക്ലോസിംഗ് കിലോമീറ്റർ വരുന്നത്. ടോട്ടൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്ന കിലോമീറ്റർ 369.5. ഏകദേശം 3/4 ടാങ്ക് ഫ്യൂവൽ നമുക്ക് കറക്റ്റ് വേണ്ടി വന്നില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 25-26 ലിറ്റർ ഫ്യൂവൽ വേണ്ടി വന്നുള്ള തോന്നുന്നുണ്ട് നമ്മൾക്ക്. ഇത്രയാണ് നമുക്ക് ഫ്യൂവൽ എക്സ്പെൻസ് വന്നിരിക്കുന്നത്. നമ്മൾ രാത്രി അവിടെ നിന്ന് ഒരു 8 കഴിഞ്ഞപ്പോൾ ഇറങ്ങി, ഇവിടെ ഒരു 1 ആയപ്പോഴാണ് തിരിച്ച് നമ്മൾ ഇത്രയും കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് നാട്ടിലെത്തിയത്. 369.5, ഏകദേശം ഒരു 370 കൂട്ടിയാലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും റഷും കാര്യങ്ങളിലൊക്കെ ഇടയിൽ നമ്മൾ പോകുന്നിട്ടും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഫ്യുവലിൻ്റെ എക്സ്പെൻസ് നമുക്ക് റഫായിട്ട് ഒന്ന് കണക്കൂട്ടിയാൽ ഏകദേശം ഒരു 2,500 താഴെ, എനിക്ക് തോന്നുന്നു 2,000-2,500 ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ഫ്യുവൽ എക്സ്പെൻസ് വന്നിരിക്കുന്ന കാലത്ത്. ഒരിക്കൽ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല, ഏകദേശം അത്രയാണ് നമുക്ക് ഫ്യൂവൽ മാത്രം എക്സ്പെൻസ് വന്നിരിക്കുന്നത്. യാത്ര തുടങ്ങി നമ്മൾ ഏകദേശം നേരിവെങ്കിലും വരെ ഇക്കോ ഡ്രൈവിലാണ് യാത്ര ചെയ്തിരുന്നത്. പിന്നെ മൂന്നാർ ടൗണിലും കുറച്ച് നേരം എക്കോ ഡ്രൈവ് ഓണായിട്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. തിരിച്ച് വരുന്ന വഴിയിൽ നമ്മൾ ആലുവ വരെ ഏകദേശം ഇക്കോ ഡ്രൈവ് ഇല്ലാണ്ട് തന്നെയാണ് വന്നത്. അവിടുന്ന് ശേഷമാണ് നമ്മൾ ഫ്യൂവൽ അടിച്ചിട്ട് വീണ്ടും നമ്മൾ ഇക്കോ ഡ്രൈവ് ഓൺ ചെയ്തത്. ഡ്രൈവ് ചെയ്തപ്പോൾ എനിക്ക് പോരായ്മയായിട്ട് തോന്നിയത് ഈ 6 സ്പീഡ് ആയത് കാരണമുള്ള ഗിയർ റേഷ്യോ കുറവായതുകൊണ്ട് അടിക്കടിയുള്ള ഗിയർ ഷിഫ്റ്റിങ്, പ്രത്യേകിച്ച് ഹൈ റേഞ്ചും കാര്യങ്ങളും പോകുമ്പോൾ അടിക്കടി നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് അതിൻ്റെ ഒരു A-pillar ആണ്. അത് എല്ലാ മൾട്ടിപർപ്പസ് വാഹനങ്ങളിലും ഉള്ള പോലെ തന്നെ നല്ലൊരു ബ്ലൈൻഡ് സ്പോട്ടാണ് നമുക്ക് A-pillar നമുക്ക് സമ്മാനിക്കുന്നത്. ഏതെങ്കിലും ഒരു
കോർണറും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് അതിനകത്തൊരു ഡ്രൈവ് ചെയ്തപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം കൊണ്ടും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് മഹേന്ദ്രയുടെ. ഇതിന് മുന്നേയുള്ള വണ്ടികൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ബാക്കിൽ ഭയങ്കര ഒരു ഒലച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ. പക്ഷേ ഈ ഒരു വണ്ടിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ കുറവാണ്. കുറവൊന്നുമല്ല, ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയധികം ട്രാവലിംഗ് കംഫർട്ട് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. ബാക്ക് സീറ്റിൽ കാണുവാൻ നല്ലൊരു ലുക്കും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും അതുപോലെ തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ 4-star റേറ്റിങ്ങും പവറും മൈലേജും എല്ലാം തരുന്നൊരു വണ്ടിയാണ് നമ്മുടെ മഹേന്ദ്ര മരാസോ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയൊരു പുതിയ വീഡിയോ ആയി കാണുന്നതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.